السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، إخواني في الله جروب لي محبين لي، نمر إحياء درس آن കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്വലാത്തിൻ്റെ പോരിശകൾ നാം പറഞ്ഞിട്ടുണ്ട്. ഈ റബീഉൽ അവ്വൽ ഇന്ന് ഡേറ്റ് 19 ആണ്. ഒരിക്കലും ഒരു 100 സ്വലാത്തെങ്കിലും ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് ഉണ്ടാവരുത്. ഓരോരുത്തരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മിസ്റിൽ, ഈജിപ്തിൽ ഒരാളുണ്ടായിരുന്നു, അബൂ സഈദുൽ ഖയ്യാത്ത് എന്നാണ് അദ്ദേഹത്തെ വിളിക്കപ്പെടാറുള്ളത്. ജനങ്ങളോടൊപ്പം കൂടുകയോ സദസ്സുകളിൽ പങ്കെടുക്കുകയോ സ്റ്റേജുകളിൽ ഇരിക്കുകയോ ഒന്നും ചെയ്യാതെ ഏകാന്തവാസം ഇഷ്ടപ്പെട്ട് ഏകനായി കഴിയാൻ ആഗ്രഹിച്ച് ഏകനായ അള്ളാഹുവിനെ ധ്യാനിച്ച് നടക്കുന്ന ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്നാൽ പിന്നീടെല്ലാം ഇബ്നു റസീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ സ്ഥിരമായി ഇദ്ദേഹം പങ്കെടുക്കും. ഏത് സദസ്സിലും പോകാത്ത ആൾ ഈ സദസ്സിൽ ഇങ്ങനെ വന്നു കൂടുക, ആ മജ്ലിസിലിരിക്കുക, അത് അദ്ദേഹത്തിന് വലിയ ഒരു ലഹരിയായപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അതല്ല, നിങ്ങളെവിടെയും കാണാറില്ല, ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ സ്വപ്നത്തിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അബൂ റസീഖ് റളിയല്ലാഹുവിൻ്റെ മജ്ലിസിൽ പങ്കെടുത്തോ, കാരണം ആ സദസ്സിൽ എൻ്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ അദ്ദേഹം ചൊല്ലാറുണ്ട്. ഈ സംഭവം സഅദത്തുദ്ദാറൈൻ എന്ന ഗ്രന്ഥത്തിൽ വായിക്കാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അവിടുത്തെ പേരിലുള്ള സ്വലാത്തിൻ്റെ മഹത്വത്തിന് പുറമെ ആ സ്വലാത്തുകൾ പാരായണം ചെയ്യപ്പെടുന്ന അധികമായി ചൊല്ലപ്പെടുന്ന സദസ്സുകളുടെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതിലപ്പുറം ഇതുപോലെയുള്ള മജ്ലിസുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് ശരിക്കും മനസ്സിലാവും. ആ സംഭവം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫസയറല്ലാഹു അമലകും വറസൂലു, അള്ളാഹു നിങ്ങളെ പ്രവർത്തനം അള്ളാഹു കാണുന്നുണ്ട്, വ റസൂലുഹു അള്ളാഹുവിൻ്റെ റസൂലും തീർച്ചയായും അത് അറിയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഒരു വലിയ സ്ഥാനം, അത് ഹദീസിൽ വേറെയുമുണ്ട്, വെള്ളിയാഴ്ച നിങ്ങൾ സ്വലാത്ത് ചെല്ലണം, കാരണം അന്ന് സ്വലാത്ത് ചെല്ലുന്നത് എനിക്ക് പ്രത്യേകം അത് കാണിക്കപ്പെടുന്നുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ ഞാൻ കണ്ടാൽ ഞാൻ ഫഹമിത്തുല്ലാ, അപ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ ഞാൻ കണ്ടാൽ ഞാൻ പൊറുക്കലിനെ തേടും. അതായത് നമ്മിൽ നിന്ന് നന്മകൾ അനുഭവിക്കുമ്പോൾ സന്തോഷവും നമ്മിൽ നിന്ന് വേണ്ടാത്തരങ്ങൾ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ദുഃഖവും ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് വളരെ പവിത്രമാണ്, അത് വളരെ വലുതാണ്, അത് ജീവിതത്തിൽ നമ്മൾ കൂടെ കൊണ്ടു നടക്കേണ്ട ഏറ്റവും വലിയ ആയുധമാണ്, ഇഹപര വിജയത്തിൻ്റെ നിദാനമാണ്, ദോഷം പൊറുപ്പിക്കുന്ന മരുന്നാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഔന്നത്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വേറെയും ഗ്രന്ഥങ്ങളിലുണ്ട്, മല്ലം യകുൻ ഷെയ്ഖുൻ ഫസ്വലാത്തു ഷെയ്ഖു, ഷെയ്ഖല്ലാത്തവൻ്റെ ഷെയ്ഖ്, നിയന്ത്രിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അബദ്ധ സഞ്ചാരം വേണ്ടാത്ത വഴിയിലൂടെ നീങ്ങുന്നത്. നമ്മളുടെ കൂടെ ഒരു ഷെയ്ഖ്, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരാളില്ലാത്തത് കൊണ്ടാണ്. ആ ഇല്ലാത്ത ആ ഒരു കാര്യം പരിഹരിക്കാനുള്ള മാർഗമാണ് സ്വലാത്ത്. നമ്മൾ സ്വമേധയാ നിയന്ത്രിക്കപ്പെടും, നമ്മളൊരു നിയന്ത്രിതരായി നമ്മൾ മാറും, അനിയന്ത്രിതമായി നമ്മൾ സഞ്ചരിക്കുകയില്ല. അതിന് സ്വലാത്ത് കൂടെ കൂട്ടിക്കോ, സ്വലാത്തിന് മുറുകെ പിടിച്ചോ, കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിച്ചോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.